ആ ടോപ്പിന്റെ കയറിയ സമയത്ത് എഞ്ചിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കൊല്ലത്തു നിന്ന് കോഴിക്കോട് വരെ പോയിരുന്നു, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഒക്കെ? ഗൈസ്, അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡോമിനർ 250 ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ഇതുവരെ ഓടിച്ച് ഏകദേശം നോക്കുവാണെങ്കിൽ വണ്ടി സ്റ്റെബിലിറ്റി നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഓണർഷിപ്പ് റിവ്യൂല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഡോമിനർ 250 ആണ് നമ്മൾ ഓണർഷിപ്പ് റിവ്യൂല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പുതിയ വണ്ടിയാണ്. അപ്പോൾ മച്ചൻ എത്ര ആളെ എടുത്തിട്ട്? 2.5 മാസം ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഓണർഷിപ്പ് റിവ്യൂ പ്രതീക്ഷിക്കേണ്ട, കാരണം 2.5 മാസം ആയിട്ടുള്ള, അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് ഓണറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല. പുതിയ മോഡലും ആണ്. അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ട് എനിക്ക് കമ്പനി ലോഞ്ച് ആയിട്ട് ഈ ഒരു മോഡൽ 2022 എഡിഷൻ അല്ലേ? 2022 എഡിഷനാണ്. അപ്പോൾ ഒരു ലോങ് ആയിട്ടുള്ള, ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് റിവ്യൂ കാര്യങ്ങളും പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഇതുവരെ ഉള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ഓണറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാകാം. 2022 എഡിഷൻ ഡോമിനർ 250 ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ടോപ്പ് 5 ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ആണ് ഓണറോട് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ടു. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡോമിനർ 250 ഓണർ. ഇപ്പോൾ മച്ചാനെ പേര് പറഞ്ഞു. മുഹമ്മദ്. അപ്പോൾ എവിടെ നിന്നാണ് വണ്ടി എടുത്തത്? ഏത് ഷോറൂമാണ്? പള്ളിമുക്ക് ഷോറൂം, കൊല്ലം പള്ളിമുക്ക് അല്ലേ. അപ്പോൾ ഇത് ഏറ്റവും പുതിയ മോഡലല്ലേ, 2022 എഡിഷൻ അല്ലേ. എത്ര എടുത്തപ്പോൾ? 194. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഡോമിനർ 250 എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 250 സെഗ്മെൻറ്റ് നോക്കുമ്പോഴത്തേക്കും ഡ്യൂക്ക് 250 ഉണ്ട്, ജിക്സർ ഉണ്ട്, ഇപ്പോൾ ഈ ഒരു ഇതുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു വണ്ടി ഡോമിനർ 250 എന്നുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് പോയി? എനിക്ക് ഡൊമിനാർ 400 ഉണ്ടാകാൻ താല്പര്യം കൂടുതൽ. ഇപ്പോഴത്തെ ഈ പെട്രോളിൻ്റെ സാഹചര്യം കൊണ്ട് ഇത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടിലായത് കൊണ്ട് ഞാൻ 250 ആക്കി. അപ്പോൾ ഈ ഒരു വർഷം ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. 400 സെയിം ഡിസൈൻ, പക്ഷേ കുറച്ച് വിലയും കുറയും, എഞ്ചിനും കുറച്ച് ഇതാണെന്ന്. പവറും സൗണ്ടിലാണ് മെയിൻ ആയിട്ട് ഞാൻ 400 തന്നെ നോക്കാൻ കാരണം. അതിന്റെ ലെവലപ്പ് തന്നെ ഈ 250 വന്നത് കൊണ്ട് ഡോമിനറിന്റെ സെയിം എക്സോസ്റ്റ് സൗണ്ട് ഒക്കെ സെയിം ആണല്ലേ. ഇച്ചിരി സൗണ്ട് സൗണ്ട് ഉണ്ട്, ലുക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ട് വണ്ടി എടുത്താണല്ലേ. പവർ തന്നെയാണ്. ഏത്? 27 BHP ആണെന്ന് തോന്നുന്നു പവർ അല്ലേ. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ട് എടുത്ത് അതാണ് വണ്ടി ഇത് തന്നെ എടുക്കാനുള്ള കാരണം അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വണ്ടിയുടെ റൈഡിങ് കംഫർട്ട് ആണ്. അപ്പോൾ ലോങ് ഒക്കെ പോയായിരുന്നു? കോഴിക്കോട് വരെ പോയിരുന്നു. കോഴിക്കോട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ട്രിവാൻഡ്രം അല്ലേ, കൊല്ലം ആണല്ലേ ഡിസ്ട്രിക്ട്. ഓക്കെ. കൊല്ലത്ത് നിന്ന് കോഴിക്കോട് വരെ പോയായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഒക്കെ? എൻ്റെ മുമ്പ് ഇരുന്നത് പൾസർ 220 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് ഇതിനകത്ത് കയറിയപ്പം റൈഡിങ് ഒക്കെ ഒരു പക്ക ഫീൽ ചെയ്തു. ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു അത്ര ബുദ്ധിമുട്ടോ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടില്ല. പിന്നെ പവറിനൊക്കെ വണ്ടി നൈസാണ്. എഞ്ചിനൊക്കെ എങ്ങനെയുണ്ട്? സ്മൂത്തും കാര്യങ്ങളും വലിയ ഹീറ്റിംഗ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യും. കാലടിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനിവിടുന്ന് ഒറ്റ ഇത് തന്നെ എറണാകുളം കഴിഞ്ഞ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. എഞ്ചിൻ സൈഡ് എങ്ങനെ? ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നമില്ല, കാലിൽ ഹീറ്റ് അടിക്കുന്ന പ്രശ്നമില്ല ഇല്ല. അപ്പോൾ ഹാൻഡിൽ നിന്നുള്ള ഒരു ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? കൈ കഴപ്പം അങ്ങനെ ഇല്ല, വിഷയമൊന്നുമില്ല. അപ്പോൾ റൈഡിങ് കംഫർട്ട് ഓക്കെയാണ്. ഓക്കെയാണ്. സീറ്റിൻ്റെ ഒരു എങ്ങനെ ഉണ്ട്? സീറ്റിൻ്റെ കുഷൻ റൈഡിംഗ് പൊസിഷൻ അടിപൊളിയാണ്. ബാക്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പില്ലിനെത്തി കംഫർട്ട് കുറവാണല്ലേ. ഓക്കെ. ബ്രോക്ക് എങ്ങനെ സീറ്റ് കുഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? ഇങ്ങനെ ബാക്ക് പെയിനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടായിരുന്നു? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് റൈഡിങ് കംഫർട്ട് അല്ലേ. വേറെ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല. റൈഡിങ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ പക്കയാണ്. ഓക്കെ. ചെറിയൊരു ഇത് തോന്നിയത് പില്ലിന് ഇത്തിരി കംഫർട്ട് കുറവാണല്ലേ. ലോങ് പോകുമ്പോഴും സോളാണ്. അതുകൊണ്ട് വലിയ സീൻ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും സീറ്റ് അത്ര കുഷൻ ഇത്തിരി ഹാർഡാണ് കേട്ടോ. അത്ര ഭയങ്കര സോഫ്റ്റ് ഒന്നുമല്ല, അത്യാവശ്യം ഹാർഡാണ്. ഓക്കെ. അപ്പോൾ റൈഡിങ് കംഫർട്ട് അത്ര അല്ലേ ഉള്ളൂ. അപ്പോൾ ബ്രോ, നമ്മളെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വണ്ടിയുടെ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ കൂടുതൽ പേരൊക്കെ വണ്ടിയുടെ സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അറിയാൻ ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ടാകും. കാരണം പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവർക്ക് വണ്ടിയുടെ ഒരു എന്താണ്, നമ്മൾ കയ്യിൽ നിന്ന് എത്ര സർവീസിന് ചിലവാകും, അല്ലെങ്കിൽ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ള അറിയാൻ ഒരുപാട് ഇത് കാണും. അപ്പോൾ ഇതുവരെയുള്ളൊരു സർവീസ് ആൻഡ് മെയിൻ്റനൻസ് എങ്ങനെയാണ് ബ്രോക്ക് ഒരു എക്സ്പീരിയൻസ്? ഇപ്പം 5000 km ആയിട്ടുണ്ട്. ഇപ്പം രണ്ട് സർവീസാണ് കഴിഞ്ഞത്. ഒന്നാമത്തെ സർവീസ് എറണാകുളം പാലാരി വട്ടത്താണ്. അന്ന് അവിടെ ഡ്യൂട്ടിയിലുള്ള സമയത്ത് അവിടെ കൊടുത്തല്ലേ.
അന്നെനിക്ക് ചിലവായത് 1900 1900 ഫസ്റ്റ് സർവീസ്. അപ്പൊ എന്തൊക്കെയാണ് മാറിയെന്ന് അറിയാം? എഞ്ചിൻ ഓയിൽ ടോപ്പ് ചെയ്ത് ഓയിൽ ഫിൽറ്റർ മാറിയായിരുന്നു. അപ്പൊ അതിലാണ് 1900 1900 ഫസ്റ്റ് സർവീസ്. പിന്നെ സെക്കൻഡ് സർവീസ് ചെയ്തത് കൊല്ലം ഷോറൂം. സാരഥി മോട്ടോഴ്സ് അവിടെ ചെയ്തപ്പം 1850. കാരണം അതിന് ചെയിൻ ലൂപ്പ് ഞാൻ മേടിച്ച് കൊടുത്തായിരുന്നു. കൊടുത്തതുകൊണ്ട് അന്ന് തനക്ക് തന്നെ ഓയിലും നമ്മളെ കൂളിന്റെ ടോപ്പ് ചെയ്യും, ഓയിൽ ഫിൽറ്റർ ആക്കും. ഇപ്പൊ സെക്കൻഡ് സർവീസ് കഴിഞ്ഞല്ലേ? 5000 kilometers 1050 kilometers. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇപ്പൊ പിന്നെ പുറത്ത് ഞാൻ കൊടുക്കാനും താല്പര്യപ്പെടുന്നില്ല. ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്ത് പോകാനുള്ള 3 സർവീസ് ആണ് ഇപ്പൊ ഷോറൂം സർവീസ് ഉള്ളത്. ഇപ്പൊ ഷോറൂമിൽ നിന്നുള്ള എന്താ റേറ്റ് കൂടുതലാണെന്നുള്ള ഫീലും കാര്യങ്ങളും ഉണ്ടോ? 400 കായി കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നു. കാരണം 400 2000 സംതിങ് ഒക്കെ ഫസ്റ്റ് സർവീസിനും സെക്കൻഡ് സർവീസിനും ഒക്കെ വരുന്നത്. ഇതിന് തന്നെ ഇപ്പൊ 1900 ആ റേറ്റൊക്കെ വരുമ്പോ ഇച്ചിരി പ്രൈസ് കൂടുതലാണ്. നോർമലായി എനിക്ക് തോന്നുന്നു ഡ്യൂക്കിനും ഇപ്പൊ ഇതിനെ കൂടുതൽ റേറ്റ് ആണ്. ഫസ്റ്റ് സർവീസിന് 1900 അല്ലേ? ഓക്കെ, 1900 ആണ് ഫസ്റ്റ് സർവീസിന്. ഓക്കെ, അപ്പൊ 2000 2K അറൗണ്ട് 2Kയൊക്കെയാണ് നമ്മളെ ഈ ഡൊമിനർ 250 ഫസ്റ്റ് സർവീസിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വണ്ടിയുടെ മൈലേജാണ്. അപ്പൊ എപ്പോഴെങ്കിലും നമ്മളെ ഡൊമിനർ 250 മൈലേജ് ചെക്ക് ചെയ്യാറുണ്ടോ? എത്ര ഉണ്ടായിരുന്നു ഫസ്റ്റ് സർവീസിൽ? സമയത്തൊക്കെ എനിക്ക് 30 മൈലേജ് കിട്ടുന്നു. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞതിന് മുമ്പാണോ? കഴിഞ്ഞതിന് മുമ്പ് അത്ര ഇല്ലായിരുന്നു. കഴിഞ്ഞതിന് ശേഷം 39. ആ സമയത്ത് നോക്കിയുള്ളൂ. പിന്നെ സെക്കൻഡ് സർവീസ് ഇപ്പൊ 32-33 പിന്നെ ഇനി സർവീസ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പൊ ബജാജ് ഓയിലാണോ യൂസ് ചെയ്യുന്നത്? സ്റ്റോക്ക് ഓയിലാ? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മറ്റേ നമ്മളെ മോട്ടോറിലോട്ടോ മറ്റേലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എഞ്ചിനും കുറച്ചുകൂടെ കുറച്ചുകൂടെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ഇതൊക്കെ ഉണ്ട് മോട്ടോറിലാണെങ്കിൽ. ലിക്വിഡ് മോളിയൊക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന മൈലേജ് 32? 32-33. ഓക്കെ. അപ്പോൾ ബ്രോ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എൻ്റെ വണ്ടിയുടെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ആണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതുവരെയുള്ള ഓണർഷിപ്പിൽ വണ്ടിയുടെ ഒരു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്ന് തോന്നി എന്താണ് കുറച്ച് കാര്യങ്ങൾ? 400 കുറച്ചും ലുക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റിയും കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നേനെ കോർണർ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിന്റെ റിവ്യൂ ചെയ്തായിരുന്നു. അപ്പൊ നമ്മുടെ ബാക്ക് ടയറിന്റെ സൈസ് വരുന്നത് 130 കേട്ടോ. അപ്പൊ അത് ഒന്ന് അപ്സൈസ് ചെയ്യാമായിരുന്നു കമ്പനിക്ക്. അതായിരുന്നു എല്ലാവരും എടുത്ത ശേഷം ഒരുപാട് എന്താണ് ഒരു കുറവെന്നുള്ള രീതിക്ക് മെയിൻ ആയിട്ട് പറയുന്ന എന്റെ ബാക്ക് ടയർ സൈസ് ആണ്, 130 സൈസ് വരുന്നത്. നമ്മള് 400 സെയിം ബോഡി അല്ലേ, ടാങ്ക് എല്ലാം സെയിം അല്ലേ? നമ്മളെ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ടയറിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളെ ഡൊമിനർ 400 സെയിം ടൈൽ പീസും ടാങ്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതാണ് വേറൊരു നെഗറ്റീവ്. പിന്നെ ബ്രോ പറഞ്ഞോ. പിന്നെ നമ്മൾ നല്ല കൈ കൊടുത്ത് പോകുമ്പോഴേ സ്പീഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് സൈലൻസറും വൈബ്രേഷൻ സൈലൻസറിൻ്റെ ഈ അകത്തുനിന്നാണോ? ഈ ഭാഗത്തുനിന്നായിട്ട് വരുന്നു വൈബ്രേഷൻ ഉണ്ടല്ലേ? ഓ ഓ. പിന്നെ വേറെ ഫൂട്ട്റസ്റ്റിൽ നിന്ന് അങ്ങനെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ മറ്റേ എത്ര ടോപ്പിൻ്റെ 152 എത്ര? 152 വരെ. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ 152 ടോപ്പിൻ്റെ കയറി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് വൈബ്രേഷനോ കാര്യങ്ങളോ ഹാൻഡിൽ ബാറിൻ്റെ എങ്ങനെ ഉണ്ട്? അവിടെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആകെ ഫീൽ ചെയ്ത് ഇപ്പോഴാണ്. ഓ, സൈലൻസ് ഉണ്ട് അവിടെ നിന്ന് വൈബ്രേഷൻ ഉണ്ട്. ഓ അങ്ങനെ. ഓ, അപ്പോൾ അത്രയും സൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ വേറെ നെഗറ്റീവ് എന്നാ നമ്മള് നമുക്ക് ഇതിനകത്ത് ഇത്രയും പൈസനകത്ത് ഇപ്പൊ വണ്ടിക്ക് എല്ലാം ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ കൊടുക്കാറുണ്ട് 2022 എഡിഷൻ ആയിട്ടും. അപ്പൊ അവർ ആ കാര്യങ്ങളും അപ്ഡേറ്റോ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ തോന്നിയില്ല ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നെങ്കിലും. എനിക്ക് തോന്നുന്നു അവരെ പ്ലാറ്റിനിൽ ഓരോ ഏതോ ഒരു മോഡലിൽ ഇപ്പൊ ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് എനിക്കൊരു വണ്ടി അന്ന് കണ്ടപ്പോഴൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയായിരുന്നു. ഒരു 250cc വണ്ടി അല്ലേ, ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇൻഡിക്കേറ്റർ എന്തായാലും ഒരു കൊടുക്കാനും. വേറെ എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയായിരുന്നോ? ഹെഡ്ലൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട് രാത്രി? ഹെഡ്ലൈറ്റ് നമ്മൾ കോർണർ ചെയ്യുമ്പോൾ റോഡ് കറക്റ്റ് വിസിബിലിറ്റി കിട്ടൂലന്നാ. ഓ ഓ, കറക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. കാണാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ നോർമൽ അങ്ങനെ നേരെ പോകുമ്പോഴാ. ബ്രൈറ്റ് ഒക്കെ കറക്റ്റ് കിട്ടുന്നുണ്ടോ റോഡിൽ? കിട്ടുന്നുണ്ട്. വേറെ നമ്മൾ വളയ്ക്കുന്ന സമയത്ത് ആ ഒരു പോർഷനിലോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടൂല. ഓക്കെ,
വേറെ എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയായിരുന്നു? ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ഡ്യുവൽ ചാനൽ എ ബി എസ് അല്ലേ, ബ്രേക്കിംഗ് പക്കയാണ്. പക്ഷേ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിനകത്ത് ഇങ്ങനെ നല്ല മെസ്സേജ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 700 കിലോമീറ്ററോളം ആയി 250 ബ്രേക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ബ്രേക്ക് ഒരുപാട് തീർന്നിട്ട് പോലും ഇല്ല. അതായത് ബ്രേക്ക് കിട്ടുന്നില്ല, തീരെ കിട്ടുന്നില്ല. എന്തെങ്കിലും സെൻസറിന്റെ കംപ്ലൈന്റ് ആണോ? ഡിസ്ക് ബെൻഡിങ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബെൻഡിങ് ഇല്ലെന്നും പറയുന്നു, ബെൻഡിങ് ഉണ്ടെന്നും പറയുന്നു, അറിയത്തില്ല. ഇതുവരെ ബ്രേക്കൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇല്ല, എനിക്ക് പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല. വേറെന്തെങ്കിലും നെഗറ്റീവ്സ് പറയാനുണ്ടോ? സസ്പെൻഷനൊക്കെ, ഫ്രണ്ട് സസ്പെൻഷനൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ഹാർഡാണ്, അതേ സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് ടൈറ്റാണ്. അപ്പൊ ബ്രോ, വണ്ടിയിൽ നമ്മളെ നെഗറ്റീവ്സ് എല്ലാം പറഞ്ഞു. അപ്പൊ കുറച്ച് വണ്ടി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ വണ്ടിയിൽ തോന്നിയ കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, കുറച്ച് പോസിറ്റീവ് സൈഡ് എല്ലാം പറഞ്ഞു. ഹാൻഡിൽ, ലോങ് പോകാനൊക്കെ പറ്റിയ ഹാൻഡിലാണ്. ടൂറ് പോകാനായിട്ടുള്ള ആ ഒരു എന്താണ്, ഹാൻഡിൽ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ്. പവർ 152 ആ ടോപ്പ് എൻഡ് കയറിയ സമയത്ത് എഞ്ചിന്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഇല്ല, ഫീൽ സൈലൻസിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓവർ സ്ട്രെസ്ഡ് ആവും, ഓവർ ആയിട്ട് സ്ട്രെസ്ഡ് ആവും എന്നുള്ള ഫീൽ ഉള്ളുണ്ടായിരുന്നു എഞ്ചിന്. അങ്ങനെ വേറെ പോസിറ്റീവ്സ്? സൗണ്ട്. ഡബിൾ ബാർ, രണ്ട് ഡ്യുവൽ പൈപ്പ് അല്ലേ വരുന്നത്? രണ്ട് ഡബിൾ ബാറിൽ എക്സോസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. കൊണ്ടുവെക്കുമ്പോൾ പിന്നെ വേറെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഹെഡ്ലൈറ്റ് ഒക്കെ ഇഷ്ടമല്ലേ? പിന്നെ റൈഡിംഗ് പൊസിഷൻ അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ ആണ്. ബാർ ഹാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ഒക്കെ പോകാനൊക്കെ ഭയങ്കര മിററിന്റെ വിസിബിലിറ്റി. വേറെ വേറെ വണ്ടിയുടെ ലുക്ക് ഇല്ലേ? അപ്പോ ബ്രോ, വേറെ എന്തെങ്കിലും ഉണ്ടോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ? വണ്ടി ലുക്ക് നൈസ് ആണ്, വണ്ടി നല്ല ലുക്കാണ് കാണാൻ. നിങ്ങൾ ഓൾറെഡി എന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഓൾറെഡി ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു 250 ആട്ടം. അപ്പൊ വെളിയിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ടെയിൽ പീസിൽ ഈ ഒരു 400 ഇതുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും ഇല്ല. എഞ്ചിൻ സെക്ഷനിലും ടയറിലോട്ടൊക്കെയാണ് വേറെ വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നത്. 250 cc ബാക്ക് ടയർ സെക്ഷൻ 130 വരുന്നത്. ബാക്കി ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാറിലോട്ടായാലും ഈ ഒരു മീറ്റർ കൺസോളിലോട്ടായാലും ഇൻഡിക്കേറ്റർ ഈ ഒരു സൈഡ് പ്രൊഫൈൽ എല്ലാം നമ്മളെ 400 സെയിം ആണ്. വേറെ മാറ്റമോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഒരു സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഡോമിനർ 250 കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ സെക്ഷനിലോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡ് ബെല്ല എന്നാണ് ഓണറിൻ്റെ, ഓണർ ഈ വണ്ടി വിളിക്കുന്ന പേരല്ലേ. പിന്നെ നമ്മൾ 400 കണ്ട സെയിം ആ ഒരു ഡോമിനറിൻ്റെ ആ ഒരു 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാങ്കിലോട്ട് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞൊരു സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ മെയിൻ ഡിസ്പ്ലേ ഇവിടെയാണ് വരുന്നത്, നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ഹാൻഡിൽ ബാറിലോട്ട് വരുമ്പോഴത്തേക്കും എല്ലാം ബേസിക് ആണ്. എഞ്ചിൻ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, കിൽ സ്വിച്ച് ആണ്, ഓക്കെ, ഹൈ ബീം ലോ ബീം, ഇൻഡിക്കേറ്റർ, ഇവിടെ ഹോണും കാര്യങ്ങളൊക്കെയാണ്. പാസ് സ്വിച്ച് വരുന്നുണ്ട്. നമ്മൾ 400 കണ്ട സെയിം ആ ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് ഇത്. ആ ഒരു ക്ലിപ്പ് ഓണും ആ ഒരു വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. മിററും എല്ലാം സെയിം ആണ്. താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു LED ഇൻഡിക്കേറ്ററും എല്ലാം സെയിം ആണ്. പിന്നെ ഹെഡ്ലൈറ്റും എല്ലാം നമ്മൾ 400 കണ്ട സെയിം ആണ്. പിന്നെ ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ USD 4K ആണ്. എനിക്ക് തോന്നുന്നു 400 കുറച്ചുകൂടെ സൈസ് ആയിട്ടുള്ള ഒരു USD 4K ആണല്ലേ. എനിക്ക് തോന്നുന്നു ഇത് 37mm USD 4K ആണ്. നമ്മൾ 400 ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സൈസും കാര്യങ്ങളും വരും. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. മഡ്ഗാർഡ് ഡിസൈനൊക്കെ സെയിം ആണ്. പിന്നെ ഈ ഒരു അലോയിൽ ഒരു സിൽവർ കളർ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് അല്ല, സിൽവർ ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും സിൽവർ കളർ വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ കാർഡ് ആയാലും ആ ഒരു നമ്മളെ 400 കണ്ട സെയിം എഞ്ചിൻ കാർഡ് തന്നെയാണ്. അതിൽ സ്റ്റിക്കറിൽ ചെറിയ വ്യത്യാസ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ 250 cc എഞ്ചിനാണ്. 27 bhp ആണ് പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിലായിട്ട് പറയുന്നില്ല, ഡീറ്റെയിലായിട്ട് അറിയണമെന്നുള്ളവർ എൻ്റെ മറ്റേ വീഡിയോ നോക്കിയാൽ മതി. ഗൈസ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡോമിനർ 250 ഒന്ന് ഓടിച്ച് നോക്കാം. അന്ന് ഷോറൂമിൽ പോയിട്ട് ടെസ്റ്റ് റൈഡ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പം കയറുന്നൊക്കെ ഉണ്ട്. എന്താണ്, നല്ല എൻജിനൊക്കെ പക്ക റിഫൈൻഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കൊയ്യൊന്ന് കൊടുത്തെടുത്ത് നോക്കാം.
ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അത്ര 250cc ആണെങ്കിലും അത്ര അഗ്രസീവ് ആയിട്ടുള്ള ഒരു പവറും കാര്യങ്ങളൊന്നും അല്ല. അത്ര 250 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയും അഗ്രസീവ് ആയിട്ടൊന്നും അല്ല പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. ഭയങ്കര ലീനിയർ ആയിട്ടാണ് കയറി കയറി വരുന്നൊരു രീതിയാണ് കേട്ടോ ഫീൽ ചെയ്യുന്ന. അത്ര പേടിപ്പെടുത്തുന്ന പവറോ കാര്യങ്ങളൊന്നും ഇല്ല. എന്താ വെച്ചാൽ പവർ ഇല്ല എന്നല്ല, പവറുണ്ട്. അപ്പോൾ ഇതുവരെ ഓടിച്ച് ഒരുദേശം നോക്കുകയാണെങ്കിൽ വണ്ടി സ്റ്റെബിലിറ്റി നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ടാങ്കിൻ്റെ ഒരു പൊസിഷൻ ആയാലും നമ്മൾ ഇത്രയും കയറി ഇത്രയും മാസീവ് ആയിട്ടുള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ വരുന്നത്. പിന്നെ വേറെ റണ്ണിങ് ഫീൽഡിൽ വേറെ വൈബ്രേഷനും കാര്യങ്ങളും ഹാൻഡിൽ ബാറിലൊന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.3 ആണ്. എനിക്ക് പ്ലാന്റഡ് ഫുട്ട് ആണോന്ന് ചോദിച്ചാൽ പ്ലാന്റഡ് ഫുട്ട് അല്ല, ഉപ്പൂറ്റി കറുത്താറേ തട്ടുന്നില്ല. പിന്നെ വണ്ടിയുടെ ഭാഗത്തുള്ള റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല കാര്യമില്ലാതെ കുഴപ്പമില്ലാതെ രീതിയിൽ ഇനിഷ്യൽ പവറും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഡ്യൂക്ക് 250 കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര അഗ്രസീവ് ആയിട്ടുള്ള പവറും കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിലും പക്ഷേ വണ്ടി നല്ലോണം കയറുന്നുണ്ട്. ടോപ്പ് ആൻഡ് പെർഫോമൻസ് ആയാലും നല്ലോണം കയറുന്നുണ്ട്. വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഡൊമിനർ 250 ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയുന്നത്. ഞാൻ ടോപ്പ് 5 ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ചോദിച്ച് മച്ചൻ അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല, കാരണം വണ്ടി ഇറങ്ങിയിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ മച്ചൻ വണ്ടി എടുത്തിട്ട് ആകെ 5000 km ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു റിപ്ലൈ കാര്യങ്ങൾ മച്ചൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓണർഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ സർവീസിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മച്ചാൻ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ അവിടെ കൊടുത്തേക്കാം. ഡോം കിങ് 250 ആണ് മച്ചാൻ ഇൻസ്റ്റാഗ്രാം ഐഡി. അപ്പോൾ നിങ്ങൾ നേരിട്ട് കയറി കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനും പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ മച്ചാൻ പവറല്ലേ? ഓക്കെ, സാറ്റിസ്ഫൈഡ് അല്ലേ വണ്ടി? ഓക്കെ, മച്ചാൻ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടി. അല്ലെങ്കിൽ നൈസാണ് കേട്ടോ. എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ പറ്റും നമ്മുടെ ഡൊമിനർ 250 ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി കിട്ടില്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. ബൈ.